ബുദ്ധൻ്റെ മാർഗത്തെ കുറിച്ച് പറയാൻ വളരെ എളുപ്പമാണ് കാരണം അത് യുക്തിപരമാണ് എന്നാൽ ലളിതവുമാണ് വാസ്തവത്തിൽ അതേസമയം വളരെ നീണ്ട ഒരു പ്രക്രിയയുമാണ് പൊതുവെ ഗൗതമൻ നൽകിയ സാധനാരീതികൾ ആളുകൾ ഏതാനും ജന്മങ്ങളോളം പരിശീലിക്കേണ്ടവയായിരുന്നു ഇന്നിത് വളരെ വ്യക്തവുമാണ് ബുദ്ധിസ്റ്റുകൾ ഇതേക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത് പ്രത്യേകിച്ചും ടിബറ്റൻ ബുദ്ധിസ്റ്റുകൾ അവരാണ് ഇന്ന് ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ബുദ്ധിസ്റ്റുകൾ രാഷ്ട്രീയ കാരണങ്ങൾ എന്തു തന്നെയായാലും അവരെപ്പോഴും ഏതാനും ജന്മങ്ങൾ ചെയ്യേണ്ട പ്രയത്നത്തെക്കുറിച്ച് പറയുന്നു നിങ്ങൾക്കതിനുള്ള ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ ഏതാനും ജന്മം പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ ഗൗതമന്റെ മാർഗം വളരെ ഫലപ്രദവും യുക്തിഭദ്രവും ശാസ്ത്രീയവുമായിരിക്കും നിങ്ങൾക്ക് പടിപടിയായി പടിയായി പരിശീലിക്കാവുന്ന സാധനാ മാർഗം കാരണം അത് അവബോധത്തിൻ്റെ പാതയാണ് അവബോധത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നത് ഒരു പ്രയോജനമുണ്ട് കാരണം അതിൽ നാഴികക്കല്ലുകളുണ്ട് നിങ്ങൾ ഒന്ന് രണ്ട് പത്ത് എന്നിങ്ങനെ മൈലുകൾ താണ്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് അവ നിങ്ങളോട് പറയും അതാണ് ഏറ്റവും പ്രധാന സവിശേഷത അതായത് വളരെയൊന്നും വിശ്വാസമോ സമർപ്പണമോ കൂടാതെ നിങ്ങൾക്ക് വളരാൻ കഴിയുന്നു കാരണം നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ ഒരു സാധന പദ്ധതിയുണ്ട് അത് നിർത്താതെ പരിശീലിച്ചുകൊണ്ടിരുന്നാൽ മതി നിങ്ങൾ പുരോഗമിക്കുന്ന കാര്യം വ്യക്തമായി മനസ്സിലാകും എന്നാൽ ശിവന്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു ഗ്യാരൻ്റിയില്ല അദ്ദേഹം നാഴികക്കല്ലുകൾ കല്ലുകൾ നാട്ടാറില്ല നിങ്ങൾ പോകുന്നത് മുന്നോട്ടോ പിന്നോട്ടോ എന്ന് അറിയാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ എവിടേക്കോ പോകുന്നുണ്ടാവും അത് നിലയില്ലാത്ത ഒരു കുഴിയിലേക്ക് വീഴുന്നത് പോലെയാണ് ഇത് ഭയമുളവാക്കുന്നു എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കുക നിലയില്ലാത്തൊരു കുഴിയാണ് ഏറ്റവും സുരക്ഷിതമായി വീഴാൻ കഴിയുന്ന സ്ഥലം നിലയുള്ള ഒരു കുഴി അപകടമാണ് നിലയില്ലാത്ത ഒരു കുഴി അത് പൂർണമായും സുരക്ഷിതമാണ് നിങ്ങളുടെ കഥ കഴിയും നിങ്ങൾ വെറുതെ ചാടിയാൽ മതി അത് തീരും നിങ്ങൾ തനിയെ വീഴുന്നു നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചാടുമ്പോൾ നോക്കൂ താഴേക്കുള്ള ഏതാനും ആയിരം അടി നിങ്ങൾ പാരഷൂട്ട് നിവർത്താതിരുന്നാൽ നിങ്ങൾ താഴേക്കാണോ മുകളിലേക്കാണോ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല പറന്നു നടക്കുന്ന ഒരു അനുഭവമായിരിക്കും വിസ്മയമായത് താഴേക്ക് നോക്കുമ്പോൾ കാണാം ഭൂമി നിങ്ങളുടെ നേർക്ക് അതിവേഗത്തിൽ പറന്നു വരുന്നു ഈ ഭൂമി എടുത്തു മാറ്റിയാൽ ഈ വീഴ്ച വലിയൊരു അനുഭവമായിരിക്കും താഴേക്ക് നോക്കുമ്പോൾ ഭൂമി നിങ്ങളുടെ നേർക്ക് വലിയ വേഗത്തിൽ പറന്നു വരുന്നു അതാണ് ഒരേ ഒരു പ്രശ്നം വീഴ്ച എന്നത് വീഴ്ചയെ നിങ്ങളൊരു മോശം കാര്യമായി കാണരുത് അതൊരു ശ്രേഷ്ഠമായ കാര്യമാണ് പ്രേമത്തിൽ വീണിട്ടുണ്ടോ താഴെത്തട്ടുമ്പോൾ മാത്രമേ അത് പ്രശ്നമാകൂ എന്നാൽ നിങ്ങളൊരു നിലയില്ല ഗർത്തത്തിൽ വീണാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല ശിവൻ നിലയില്ലാത്തൊരു ഗർത്തമാണ് അദ്ദേഹത്തിൻ്റെ രീതികൾ വളരെ വ്യത്യസ്തമാണ് അദ്ദേഹത്തിന് ഒരു മാർഗം മാത്രമല്ല ഉള്ളത് അതായത് ഏഴ് വ്യത്യസ്ത ശിഷ്യന്മാരെ പണ്ടത്തെ കീർത്തിവാന്മാരായ പുകഴ്പെറ്റവരായ സപ്തർഷികളെ അദ്ദേഹം ഏഴ് അടിസ്ഥാന മാർഗങ്ങൾ പഠിപ്പിച്ചു മനുഷ്യബോധത്തെ അറിയുവാനുള്ള ഏഴ് സാധനാക്രമങ്ങൾ ഈ ഏഴിൽ നിന്നും ഏഴിൻ്റെ ഗുണിതങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ അദ്ദേഹം മുന്നോട്ടു പോയി അങ്ങനെ നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാണ് എല്ലാം മനോഹരമായൊരു കഥ പറയാം കഥ പറയാൻ നേരമില്ല അങ്ങനെ നൂറ്റി പന്ത്രണ്ട് വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ അദ്ദേഹം കണ്ടെത്തി മനുഷ്യന് തന്റെ ഔന്നത്യത്തെ സാക്ഷാത്കരിക്കുന്നതിനായി അതെ ഈ നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളാണ് നൂറ്റി പതിനാലാണ് എന്നാൽ രണ്ടെണ്ണം ഭൗതിക ശരീരത്തിനു വെളിയിലാണ് അത് രണ്ടും അദ്ദേഹം വിട്ടു എന്നിട്ട് പറഞ്ഞു ആത്മസാക്ഷാത്കാരത്തിന് നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങളാണുള്ളത് നിങ്ങൾ ശരീരത്തിലായിരിക്കുമ്പോൾ ഇതിനർത്ഥം ശരീരത്തിലെ ഓരോ ചക്രവുമായി ബന്ധപ്പെട്ട ഊർജ വ്യവസ്ഥയുടെ ഓരോ സംഗമസ്ഥാനത്തും ഓരോ പ്രത്യേക മാർഗങ്ങളുണ്ട് സാക്ഷാത്കാരത്തിനായി അതുകൊണ്ട് അദ്ദേഹം യാതൊന്നും വേണ്ടെന്നു വെച്ചില്ല ബുദ്ധൻ്റെ സമീപനം ഒരംശം മാത്രമാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഗൗതമൻ ശരിക്കും കാട്ടിൽ പോയി വെറുതെ ഇരിക്കുകയായിരുന്നില്ല തന്റെ സാധനയുടെ എട്ടു വർഷവും അദ്ദേഹം രാജ്യത്തെമ്പാടുമുള്ള പല ഗുരുക്കന്മാരൊത്ത് ചിലവഴിക്കുകയായിരുന്നു ഈ ആത്മീയ പ്രക്രിയയുടെ മുഴുവൻ നട്ടല്ലെന്നത് അടിസ്ഥാനപരമായും ശിവനിൽ നിന്നും വന്ന അറിവാണ് എവിടെയായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും അടിസ്ഥാനപരമായ ആത്മീയ പ്രക്രിയയുടെ ആധാരം ഈ ജ്ഞാനമാണ് ഇത് പല രൂപത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തപ്പെടുകയാണ് ചെയ്തത് ഇത് വ്യത്യസ്ത രൂപത്തിൽ കാണപ്പെടുന്നു കാരണം ഈ നൂറ്റി പന്ത്രണ്ട് സാധനാ മാർഗങ്ങൾ ബാഹ്യപ്രകൃതം നോക്കിയാൽ ഒന്നിനോടൊന്ന് തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് ശിവനും ബുദ്ധനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതൊരു ഉചിതമായ ചോദ്യമല്ല ശിവന്റെ മാർഗങ്ങളിൽ ഏതാണ് ബുദ്ധൻ കൈക്കൊണ്ടതെന്ന് ചോദിക്കുക അദ്ദേഹം അവബോധത്തിന്റെ പാതയാണ് കൈക്കൊണ്ടത് ഇതൊരു വശം മാത്രമാണ് ഇതിനെ ഒരേ ഒരു തലം മാത്രമേ ഉള്ളൂ എന്നാൽ ബൗദ്ധ മാർഗത്തിന്റെ പ്രസക്തി എന്നത് അത് ശാസ്ത്രീയമാണ് വികാരരഹിതമാണ് അത് നമ്മുടെ യുക്തി ബോധത്തെ ആകർഷിക്കുന്നു എന്നാൽ ശിവനോ അദ്ദേഹവും ഇതുപോലെ ഇരുന്നിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം ഒരു വൈരാഗിയായിരുന്നു അദ്ദേഹം തികച്ചും നിശ്ചലനായിരുന്നു എന്നാൽ പല സമയത്തും അദ്ദേഹം നൃത്തം ചെയ്തു ഭ്രാന്തമായി ലഹരിയോടെ അദ്ദേഹം എല്ലാ അവസ്ഥയിലുമായിരുന്നിട്ടുണ്ട് എന്തെന്നാൽ അദ്ദേഹം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു തരത്തിൽ ഒതുങ്ങി നിന്നില്ല ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും അദ്ദേഹം അന്വേഷണ വിധേയമാക്കി അതുകൊണ്ട് നിങ്ങൾ ബുദ്ധൻ്റെ മാർഗമെന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമാണ് ഈ നൂറ്റി പന്ത്രണ്ട് വ്യത്യസ്ത മാർഗങ്ങളിൽ നിന്ന് ഇങ്ങനെ പലരും അദ്ദേഹത്തിൽ നിന്നും പല വശങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം വ്യക്തിപരമാണ് ഈ ഏഴു ശിഷ്യരിൽ ഈ സപ്തർഷികളിൽ തെക്കോട്ട് സഞ്ചരിച്ച തെക്കെന്ന് പറഞ്ഞാൽ ഹിമാലയത്തിന് തെക്കുള്ള ഏതു പ്രദേശവും തെക്കാണ് ഞാനല്ല മുംബൈക്കാരോടാണ് പറയുന്നത് കേട്ടോ ഹിമാലയത്തിന് തെക്കുള്ളതെല്ലാം തെക്കാണ് അങ്ങനെ അഗസ്ത്യൻ തെക്കോട്ട് സഞ്ചരിക്കുകയും പ്രത്യേകിച്ചും വിന്ധ്യാ പർവ്വതത്തിനപ്പുറം സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു വിന്ധ്യാ പർവ്വതം നിങ്ങൾക്ക് കഥയറിയില്ലേ അഗസ്ത്യമുനിയെ കൊമ്പിടുകയും അത് മടങ്ങി പോകാതിരിക്കുകയും ചെയ്ത കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ കഥ അറിയില്ലേ ഇല്ല നിങ്ങൾ ഇന്ത്യയെപ്പറ്റി ചിലതെല്ലാം അറിയണം പ്രത്യേകിച്ചും ഡെക്കാൻ പീഠഭൂമിയിലാണ് അഗസ്ത്യമുനി കൂടുതലായും പ്രവർത്തിച്ചത് അവിടെ മനുഷ്യവാസമുള്ളിടത്തെല്ലാം ഡെക്കാൻ പീഠഭൂമിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു അവിടെ നിങ്ങൾ എവിടെ ചെന്നാലും എന്തെങ്കിലും കേൾക്കാൻ കഴിയും അഗസ്ത്യമുന്നിയെപ്പറ്റി ശരിക്കും ഗ്രാമീണ ജനതയെ പുനരുദ്ധരിക്കുന്നതിനാണ് അദ്ദേഹം പ്രവർത്തിച്ചത് മനുഷ്യവാസമുള്ള ഒരിടത്ത് പോലും വിട്ടുകളഞ്ഞല്ല അദ്ദേഹം അവിടെയുള്ള എല്ലാ ആളുകളുടെയും ജീവിതത്തിലേക്ക് ആത്മീയത കൊണ്ടുവന്നു അദ്ദേഹം നാലായിരം വർഷം ജീവിച്ചുവെന്ന് അവർ പറയുന്നു അദ്ദേഹം എത്രകാലം കാലം ജീവിച്ചുവെന്ന് നമുക്കറിയില്ല എന്നാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അസാമാന്യ ദൈർഘ്യമുള്ള ഒന്നായിരുന്നു നിങ്ങൾ വെറുതെ ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി അദ്ദേഹം സഞ്ചരിച്ച ദൂരം നിങ്ങളൊരു സ്പീഡോമീറ്റർ അദ്ദേഹത്തിൽ ഘടിപ്പിച്ചാൽ അദ്ദേഹം ജീവിച്ചു തീർത്തത് അതിദീർഘമായ ഒരു കാലയളവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നാനൂറ് വർഷമാണോ നാലായിരം വർഷമാണോ എന്ന് നമുക്കറിയില്ല ആളുകൾ പറയുന്നു നാലായിരമാണെന്ന് എന്തായാലും തീർച്ചയായും അദ്ദേഹം വളരെ കാലം ജീവിച്ചു മാത്രമല്ല അദ്ദേഹം എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുകയും ആത്മീയത അവരുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി വരുത്തി നമുക്കിപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുന്നു ഇന്ത്യയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് നിർവചിക്കാൻ കഴിയാത്ത വിധം സവിശേഷതയുള്ള ഒരു ശാന്ത സ്വഭാവം അദ്ദേഹത്തിന്റെ സമ്പ്രദായങ്ങളിൽ കാണാം കാരണം അദ്ദേഹം ആളുകൾക്ക് യോഗ പരിചയപ്പെടുത്തിയത് ഏതെങ്കിലും വിലാസമോ ചട്ടക്കൂട കൂടാതെയാണ് ശരിക്കും ജീവിത ചര്യ പോലെ തന്നെ നിങ്ങൾ രാവിലെ എണീറ്റ് പല്ലു തേക്കുന്നതും ആഹാരം കഴിക്കുന്നതും എല്ലാം തന്നെ അദ്ദേഹം ഒരു ആത്മീയ പ്രക്രിയയാക്കി മാറ്റി നമ്മളിപ്പോഴും അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ ഈ ലോകത്തുള്ള ഏത് ആത്മീയ പ്രക്രിയ പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാം ശിവൻ രൂപപ്പെടുത്തിയ നൂറ്റി പന്ത്രണ്ട് സാധനമാർഗങ്ങളിൽ കേവലം ഒരെണ്ണം മാത്രമാണതെന്ന് അതുകൊണ്ട് ബുദ്ധനെയും ശിവനെയും താരതമ്യപ്പെടുത്തുന്നത് ഉചിതമല്ല ബുദ്ധനോട് എനിക്ക് വലിയ ആദരവുണ്ട് അദ്ദേഹം ഒരു മഹാപുരുഷനാണ് തർക്കമില്ലാത്ത കാര്യമാണ് പ്രവർത്തനങ്ങളെല്ലാം അസാമാന്യമാണ് അതിപ്പോഴും സജീവം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിന് ശേഷവും എന്നാൽ മറ്റൊന്നുമായി അതിനെ ഒരു തരത്തിലും താരതമ്യപ്പെടുത്തുവാൻ കഴിയില്ല ഇത്രയേ പറയാൻ കഴിയൂ ഗൗതമ ബുദ്ധൻ്റെ മാർഗം ശിവൻ രൂപപ്പെടുത്തിയ മാർഗങ്ങളുടെ ഒരു അംശമാണ് അത് ഒരു ശതമാനത്തിലും താഴെയാണ് കാരണം നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങളിൽ ബുദ്ധൻ കൈക്കൊണ്ടത് ഒന്നു മാത്രം എന്നാൽ അദ്ദേഹം അത് നന്നായി കച്ചവടം ചെയ്തു ആ പാത പിന്തുടരാൻ ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു അതാണ് അദ്ദേഹത്തിന്റെ വിജയം ശിവനാകട്ടെ കച്ചവടത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന് അത്രയ്ക്ക് ലഹരിയില്ലായിരുന്നു നിങ്ങളാണ് അദ്ദേഹത്തിനുവേണ്ടി കച്ചവടം ചെയ്യേണ്ടത് അദ്ദേഹം അദ്ദേഹം കച്ചവടം ചെയ്തില്ല എന്നാൽ ഞാൻ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഏകദേശം നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം വർഷം മുൻപാണ് അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയതെന്ന് എന്നാൽ നാൽപ്പതിനായിരം അറുപതിനായിരം വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും അത് സജീവമാണ് നശിപ്പിക്കാൻ കഴിയില്ല ഇപ്പോഴും നശിപ്പിക്കാൻ കഴിയില്ല അല്ലേ എന്റെ ജീവിതം പൂർത്തിയായി കഴിയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അദ്ദേഹത്തെ ഇന്നത്തെക്കാൾ ജനസമ്മതനാക്കിയിട്ടുണ്ടാകും